വെള്ളിയാഴ്ച. വെള്ളിയാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിനിമാ പ്രേമിയെ സംബന്ധിച്ചോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ദിവസം, അല്ലെങ്കിൽ വെള്ളിയാഴ്ചകളിലാണ് ഒരുപാട് സിനിമ റിലീസുകൾ വരുന്നത്, അല്ലെങ്കിൽ സിനിമ സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത്. അപ്പം ആ ഒരു വെള്ളിയാഴ്ചയാണ് കൃത്യമായി പറയുകയാണെങ്കിൽ ഇന്നെന്ന് പറയുന്നത്, അതായത് ഒക്ടോബർ 28. അപ്പം ഈ ഒരു ദിവസം സംഭവിച്ച കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. അതുകൊണ്ട് തന്നെ വീഡിയോ മുഴുവനായി കാണാൻ ശ്രമിക്കുക. അതേപോലെ തന്നെ ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഈ ഒരു വെള്ളിയാഴ്ച 2 സിനിമകളാണ് റിലീസ് ചെയ്തത്. ബേസിൽ ജോസഫ്, ദർശന കോംബോയിൽ പുറത്തിറങ്ങിയ ജയ് 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 ഹോ. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് ഹാസ്യത്തിൽ നിറഞ്ഞതാണെന്ന് എല്ലാവരും വിചാരിച്ചത്. ഇതിനോടകം തന്നെ ഇതിൻ്റെ ടീസറും ട്രെയിലറും അല്ലെങ്കിൽ റീൽസും ഒക്കെ പക്കാ ട്രെൻഡിങ് ആയിരുന്നു. പക്ഷേ ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കേവലം ഒരു ഹാസ്യത്തിൽ ഒതുങ്ങുന്ന സിനിമയല്ല, മറിച്ച് ഒരു കുടുംബകഥ പറയുന്ന സിനിമ കൂടിയാണ്. ഒരു ഭാര്യ ഭർത്തൃ ജീവിതത്തിൽ എങ്ങനെയൊക്കെ താളപ്പിഴകൾ സംഭവിക്കാം, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള തുലന നില എങ്ങനെയായിരിക്കാം, അതെങ്ങനെയൊക്കെ അഫക്റ്റ് ചെയ്യാം എന്നതിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സിനിമയാണ് ജയ് 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 ഹേ എന്ന് പറഞ്ഞ സിനിമ എന്ന് പറയുന്നത്. അതിനെ ഹാസ്യാത്മകമായ രീതിയിൽ അവതരിപ്പിച്ചു എന്ന് പറയുന്നതായിരിക്കും കൃത്യമായി പറയുകയാണെങ്കിൽ ഏറ്റവും പെർഫെക്റ്റ് എന്ന് പറയുന്നത്. ബേസിലിനെ പറ്റി പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. ഇങ്ങനത്തെ റോളുകളൊക്കെ അദ്ദേഹം ഗംഭീരമാക്കും. അതിലുപരി ദർശനയും ഇതുപോലെ ആഴത്തിലുള്ള കഥാപാത്രങ്ങളെ ഗംഭീരമാക്കുന്ന വ്യക്തികളാണ്. ഇരുവരും മറ്റഭിനേതാക്കളും എല്ലാവരും ചേർന്ന് ഗംഭീരമാക്കിയ ഒരു ചെറിയ വലിയ സിനിമയാണ് ജയ് 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 ഹേ എന്ന് പറയുന്നത്. അന്നേ ദിനം തന്നെ പുറത്തിറങ്ങിയ മറ്റൊരു സിനിമയാണ് കുമാരി എന്ന് പറയുന്നത്. നമുക്കറിയാം കുമാരിയുടെ ട്രെയിലർ പുറത്തിറങ്ങിയ ശേഷം അതിൻ്റെ ഒരു വിഷ്വൽ എഫക്റ്റ് അല്ലെങ്കിൽ മിത്തിനെ ബേസ് ചെയ്ത സിനിമ എന്നുള്ള പലതരത്തിലുള്ള ചർച്ചകളുണ്ടായിരുന്നു. ഈ ഒരു സിനിമയും റിലീസായിട്ടുണ്ട്. ഈ ഒരു സിനിമ എന്ന് പറയാൻ നമുക്കറിയാം നമ്മൾ പണ്ട് കേട്ട മുത്തശ്ശി കഥയുടെ ഒരു എക്സ്പാൻഷൻ, അല്ലെങ്കിൽ അതിനെ തിരശീലയിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും, അതുതന്നെയാണ് കുമാരി എന്ന് പറയുന്നത്. അതായത് കുമാരിയുടെ ജീവിതത്തെ ആസ്പദമാക്കി മുന്നോട്ട് പോകുന്ന ഒരു മുത്തശ്ശി കഥ, അങ്ങനെ പറയുന്നതായി കുറച്ചുകൂടെ ബെറ്റർ എന്ന് പറയുന്നത്. ഈ ഒരു സിനിമയിൽ നമുക്കറിയാം ഐശ്വര്യ ലക്ഷ്മി, ഷൈൻ ടോം ചാക്കോ, സുർബി ലക്ഷ്മി, സാസ്വിക വിജയ്, അങ്ങനെ ഒട്ടനവധി കഥാപാത്രങ്ങളുണ്ട്. എല്ലാ കഥാപാത്രങ്ങൾക്കും അതിൻ്റെതായ ഇമ്പോർട്ടൻസ് കൊടുത്ത് മുന്നോട്ട് പോകുന്ന സിനിമയാണ് കുമാരി എന്ന് പറയുന്നത്. രണം എന്ന സിനിമ കൊണ്ട് തന്നെ നമുക്കറിയാം നിർമ്മൽ സഹദേവൻ്റെ മേക്കിംഗ് അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ എങ്ങനെയാണെന്നുള്ളത്. അതുപോലെ തന്നെയുള്ള മറ്റൊരു സിനിമയാണ് കുമാരിയും എന്ന് പറയുന്നത്. അതായത് അനന്തപദത്തിനൊക്കെ ശേഷമുള്ള ഒരു കഥയിൽ വേരൂന്നിയതും അതുപോലെ വിഷ്വലി ഗ്രാൻഡ് ആയിട്ടുള്ള ഒരു സിനിമയാണ് കുമാരി എന്ന് പറയുന്നത്. ഈ ഒരു വെള്ളിയാഴ്ച ഈ രണ്ടു സിനിമകളും ഗംഭീരമായ അഭിപ്രായങ്ങൾ ചേർത്ത് വെച്ച് മുന്നോട്ട് പോവുകയാണ്. പിന്നെ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു വെള്ളിയാഴ്ച പുതിയ വാർത്തകൾ വന്നിട്ടുണ്ട്. അതായത് ആദ്യമേ പറയാൻ പോകുന്ന പൊന്നിയിൻ സെൽവൻ. നമുക്കറിയാം മണിരത്നത്തിൻ്റെ ഗംഭീര ഒരു വിഷ്വൽ ട്രീറ്റ് ആയിരുന്നു പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഈ ഒരു പൊന്നിയിൻ സെൽവൻ എന്ന് പറയുന്നത് കൽക്കിയുടെ കഥയെ ആസ്പദമാക്കിയുള്ള ഒരു സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമ ആമസോൺ പ്രൈമിൽ റിലീസായിട്ടുണ്ട്. പക്ഷേ കാണണമെങ്കിൽ അതിന് റെൻ്റ് കൊടുക്കണം. ഒറിജിനലി സ്ട്രീമായിട്ടുള്ള റെൻ്റ് രീതിയിലാണ് ഈ ഒരു സിനിമ സ്ട്രീം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർ ആമസോൺ പ്രൈമിൽ ചെല്ലുക, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ക്ലാഷിനാണ് നമ്മുടെ തമിഴകം ഒരുങ്ങാൻ പോകുന്നത്. 2023 കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. പൊങ്കലിനെ പറ്റി നമുക്കറിയാം, വിജയ് അജിത് ഇരുവരുടെയും വരാൻ പോകുന്ന വലിയ സിനിമകളാണ് തുനിവ് വാരിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു രണ്ട് സിനിമകളും ഈ വരുന്ന 2023 പൊങ്കലിനെ ക്ലാഷ് ഒരുങ്ങാൻ പോകുന്നത്, അതായത് അജിത് വേഴ്സസ് വിജയ്. നമുക്കറിയാം 2014 ഇരുവരും ലാസ്റ്റായിട്ട് ഏറ്റുമുട്ടിയത് ജില്ല വേഴ്സസ് വീരം എന്ന് പറയുന്നത്. ഇപ്പോഴിതാ വീണ്ടും ഈ ഒരു ക്ലാഷിന് അരങ്ങൊരുങ്ങുകയാണ് 2023 പൊങ്കൽ എന്ന് പറയുന്നത്. അപ്പോൾ കാത്തിരിക്കാം ഈ ഒരു രണ്ട് സിനിമകൾക്കായി. സിദ്ധാർത്ഥ് പരതൻ, പ്രത്യേകിച്ച് ഒരു ഇൻട്രോഡ് ആവശ്യമില്ല. അദ്ദേഹത്തിൻ്റെ സിനിമകളുടെ പ്രസൻറ്റേഷൻ കൊണ്ട് തന്നെ വ്യത്യസ്തമാണ് ഈ ഒരു സിദ്ധാർത്ഥ് പരതൻ്റെ അവതരണം എന്ന് പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയുള്ള സിനിമയാണ് ചതുരം എന്ന് പറയുന്നത്. ഈ ഒരു ചതുരം ഏറ്റവും പുതിയ ഇറങ്ങാൻ പോകുന്നതിലുപരി ഒരു എ സർട്ടിഫിക്കേഷൻ കിട്ടിയ സിനിമ കൂടിയാണ്. ഈ ഒരു സിനിമയുടെ ട്രെയിലർ റിലീസായിട്ടുണ്ട്. ഈ ഒരു ട്രെയിലർ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പക്ക ഒരു ഇറോട്ടിക് ആയിട്ടുള്ള ഒരു സിനിമ മാത്രമല്ല, മറിച്ച് കുറച്ച് ത്രില്ലറിൽ ബേസ് ചെയ്തുള്ള സിനിമകൾ കൂടിയാണ് ചതുരം എന്ന് ആ ഒരു ട്രെയിലറിന്ന് വ്യക്തമാണ്. ഒരു മർഡറോ അതിനെ ബേസ് ചെയ്യുള്ള കഥയാണെന്ന് ആ ട്രെയിലറിന്ന് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും സാസ്വിക വിജയുടെ ഒരു ഗംഭീര പെർഫോമൻസ് ഈ ഒരു സിനിമയിൽ ഉണ്ടാകുമെന്ന് ട്രെയിലർ സൂചിപ്പിക്കുന്നുണ്ട്. നമ്മുടെ ലാലേട്ടൻ്റെ ഏറ്റവും പുതിയൊരു ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്കറിയാം ഈ ഒരു 2022 വേൾഡ് കപ്പ് നടക്കാൻ പോകുന്ന ഖത്തറിലാണ്. അപ്പോൾ ഈ ഒരു ഖത്തറിൽ
ഒക്ടോബർ 30 ലാലേട്ടൻ്റെ ഒരു ഗ്രാൻഡ് മ്യൂസിക്കൽ ലോഞ്ച് ഉണ്ട്. അതായത് അദ്ദേഹം ഈ ഒരു ഖത്തറിൽ നടക്കുന്ന വേൾഡ് കപ്പിനെ ബേസ് ചെയ്ത് അതിനൊരു ട്രിബ്യൂട്ടായിട്ട് ഒരു ഗാനം ആലപിക്കുന്നത്, അല്ലെങ്കിൽ ഒരു ഗാനം നിശ്ചയം എന്ന് തന്നെ പറയാം. അത് ഈ വരുന്ന ഒക്ടോബർ 30 നടക്കാൻ പോവുകയാണ്. അതിൻ്റെ പിന്നിലെ വേറൊന്നുമല്ല, നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ വരാൻ പോകുന്ന സിനിമ അല്ലെങ്കിൽ അദ്ദേഹം സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ബറോസിന് ഒരു ഗ്ലോബൽ അറ്റൻഷൻ കിട്ടാൻ വേണ്ടി തന്നെയാണ് ഈ ഒരു സംഗീത നിശ ഒരുക്കുന്നത്, നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അതിലൂടെ തന്നെ ഈ ഒരു ബറോസിന് വലിയൊരു ഗ്രാൻഡ് റീച്ച് കിട്ടുകയും ചെയ്യും. ഇതാണ് ഈ ഒരു വെള്ളിയാഴ്ച നടന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കൂ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്.